ക്രാക്ക് ദി എൻട്രൻസ് എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ട്രിഗ്ണോമറ്റി ഫംഗ്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒട്ടനവധി ചോദ്യങ്ങൾ ചെയ്തു നോക്കുകയുണ്ടായി ഇന്ന് നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് ഇൻവേഴ്സ് ട്രിഗണോമറ്റി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ ടോപ്പിക്കിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സിലബസിനകത്ത് എൻ സി ആർ ടി സിലബസിനകത്ത് വളരെ കുറച്ച് കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട് എന്നിരുന്നാലും ആ ഡിലീറ്റഡ് ആയിരിക്കുന്ന ചില ചില പ്രോപ്പർട്ടീസ് എങ്കിലും നമുക്ക് ഈ എൻട്രസിന് ആവശ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒപ്പം ഏതാനും ചില പ്രോപ്പർട്ടീസ് കൂടെ ഒന്ന് ഓർത്തു വെക്കുന്നത് ഈ ഇന്നത്തെ ഒരു സെഷനിലെ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഇത്രയും കാണുന്ന റിസൾട്ടുകൾ ഇപ്പോൾ ഇവിടെ കാണുന്ന റിസൾട്ടിലെ ആദ്യത്തെ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൾ ടെക്സ് എന്നത് നമ്മുടെ പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ സിലബസിൽ കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ ഡിലീറ്റ് ചെയ്തതെന്ന് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളതായിട്ടുള്ളത് ഇപ്പം ഇതുകൂടാതെ ഇത്രയും പ്രോപ്പർട്ടീസ് കൂടി കൂടെ അതായത് സൈൻ ഓഫ് സൈൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൾ ടെ എക്സ് തുടങ്ങിയ ആറ് ട്രിഗണോമറ്റിക് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്ടിക് ഫംഗ്ഷനുകളുടെ പ്രോപ്പർട്ടീസ് അതുകൂടാതെ സൈൻവേഴ്സ് ഓഫ് വൺ ബൈ എക്സ് ഈക്വൾ ടി കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് തുടങ്ങിയ ആ ഇൻവേഴ്സ് ഫംഗ്ഷൻസിലേക്കുള്ള കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ സൈൻ ബോസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ബോസ് ഓഫ് എക്സ് തുടങ്ങിയ ആ റിസൾട്ടുകൾ അതേപോലെ ബൈ ടു റിസൾട്ട് കിട്ടുന്ന മൂന്ന് ഇക്വേഷൻസ് സൈൻ ബോസ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് അതുപോലെ മറ്റ് ഏതാനും ചില റിസൾട്ടുകൾ കൂടെ അപ്പോൾ ഈ ഒരു റിസൾട്ട് കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്നത് എന്തുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സഹായിക്കും നമുക്കൊന്നാമത്തെ ചോദ്യം നോക്കാം ഇതാണ് ചോദ്യം സൈൻ വേഴ്സ് ഓഫ് ടു എക്സിൻ്റെ ഡൊമൈൻ കാണാനുള്ള ചോദ്യം ഡൊമൈൻ ഓഫ് സൈൻവേഴ്സ് ഓഫ് ടു എക്സ് നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് വൺ വൺ എന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ് അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഉൾക്കൊള്ളുന്നത് അതായത് എക്സിനെ സ്വീകരിക്കാൻ കഴിയുന്ന വിലകളാണല്ലോ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് സൈൻവേഴ്സ് ഓഫ് ടു എക്സിലും ഈ ടു എക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് വിലകൾ തന്നെ ആയിരിക്കണം മൈനസ് വണ്ണിനും വണ്ണിനും ഇടയിലായിരിക്കണം അപ്പം മൈനസ് വണ്ണിനും വണ്ണിനിടക്കാണ് ടു എക്സ് ഉള്ളതെങ്കിൽ നമുക്കിതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എക്സിൻ്റെ വില ഈ രണ്ട് വിലകൾക്കിടക്ക് അതായത് മൈനസ് വൺ ബൈ ടുനും പ്ലസ് വൺ ബൈ ടുനും ഇടയിൽ തന്നെ കാണാം അതായത് നമ്മുടെ ചോദ്യത്തിലെ എക്സിൻ്റെ വില എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ ഒരു വിലയായിട്ട് എങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷനിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം സൈൻവേഴ്സ് ഓഫ് ടു എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനാണ് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് ഡൊമൈൻ ഓഫ് സൈൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ നേരത്തെ ചെയ്ത ചോദ്യം പോലെ തന്നെ ഇവിടെ എക്സ്ക്വയർ നെഗറ്റീവ് എക്സ്ക്വയറിൻ്റെ വിലയും നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഒന്നിനും ഇടയിലായിരിക്കണം അതായത് നെഗറ്റീവ് എക്സ്ക്വയറിൻ്റെ വില നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഒന്നിനും ഇടയിലായിരിക്കണം ഇവിടെ ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആകുന്നു ഇവിടെ നെഗറ്റീവ് ആകുന്നു ഇൻ ഉടനെ തന്നെ അത് റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ നോക്കൂ നെഗറ്റീവ് ഒന്ന് ലെസ് ദൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെസ് ദൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് ഒന്ന് കാണാം പക്ഷേ നമുക്കിവിടെ ഒരു കാര്യം വ്യക്തമാണ് ഏത് എക്സ് വില സ്വീകരിച്ചാലും എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് എഴുതുന്നതിന് അർത്ഥമില്ല അവിടെ നമുക്കത് സീറോ മുതൽ തുടങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ എക്സ്ക്വയറിൻ്റെ വില ഒന്ന് മുതൽ സീറോ വരെ സീറോയ്ക്കും ഒന്നിനടുക്കുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് സീറോ ഉൾപ്പെടാം വൺ ഉൾപ്പെടാം അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു വില സീറോയ്ക്കും വണ്ണിനടുക്കാണെങ്കിൽ എക്സിൻ്റെ വില നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം അതായത് മോഡെക്സ് ഗ്രേറ്റ് ലെസ് ദൻ ഓർ ഈക്വൽ ടു വൺ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരർത്ഥമാണ് മൈനസ് വൺ ലെസ് ദൻ ഓർ ഈക്വൽ ടു വൺ അതായത് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് വൺ വൺ അപ്പോൾ ഈ ഒരു ചോദ്യത്തിലെ ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസറിന് റൈറ്റ് ആയിട്ട് വരുന്നത് ഇവിടെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് ഡൊമൈൻ റേഞ്ച് കാണുന്ന ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അടുത്തതേം ചോദ്യം വന്നിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ എസ് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സ് കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് വണ്ണിനും വണ്ണിനെടുക്കായിരിക്കണം അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് എന്ത് ക്വാണ്ടിറ്റി വന്നാലും അപ്പോൾ ഈ കേസിൽ എക്സ്ക്വയർ മൈനസ് ഫോർ വരുമ്പോൾ അവിടെയും നമുക്ക് ഈ എക്സ്ക്വയർ മൈനസ് ഫോർ എന്നത് നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഒന്നിനും ഇടയിൽ തന്നെ ആയിരിക്കണം ഇപ്പോൾ ഞാൻ ഈ എക്സ്ക്വയർ മൈനസ് ഫോറിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാനാണല്ലോ അപ്പം നമുക്ക് നാല് എന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ഫൈവ് ആഡ് ഫോർ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വൺ പ്ലസ് ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് ഫോർ എന്ന് കാണാം അതായത് ത്രീ ലെസ് ദൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെസ് ദൻ ഓർ ഈക്വൽ ടു ഫൈവ് ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് എക്സ് സ്ക്വയർ അപ്പോൾ നമുക്കിവിടെ നോക്കാം ത്രീ ലെസ് ഓർ ഇക്വൾ ടു എക്സ് സ്ക്വയർ ഉണ്ട് അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ലെസ് ദൻ ഓറിക്വൽ ടു ഫൈവ് അപ്പോൾ നമുക്ക് രണ്ട് ഇനീക്വാളിറ്റി ആയിട്ട് ഇതിനെ പരിഗണിക്കേണ്ടി വരും ഒന്ന് ത്രീ ലെസ് ദൻ ഓറിക്വൽ ടു എക്സ് സ്ക്വയർ എന്നും മറ്റൊന്ന് എക്സ് സ്ക്വയർ ലെസ് ദൻ ഓറിക്വൽ ടു ഫൈവ് എന്നും അപ്പോൾ ഈ ഒരു കാര്യം നോക്കി എക്സ് സ്ക്വയറിൻ്റെ വില മൂന്നോ അതിലധികമോ ആണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മോഡെക്സിൻ്റെ വില റൂട്ട് ത്രീയേക്കാൾ കൂടുതലാവണം ഇതെപ്പോഴാണ് സംഭവിക്കുക ഒന്നുകിൽ മോഡെക്സിൻ്റെ വില അതായത് എക്സിൻ്റെ വില ഗ്രേറ്റർ ദൻ ത്രീ ആകാം റൂട്ട് ത്രീ ആകാം അല്ലെങ്കിൽ എക്സിൻ്റെ വില ലെസ് ദൻ റൂട്ട് മൈനസ് റൂട്ട് ത്രീയും ആകാം ഇത് നമുക്കൊരു ഓപ്ഷൻ ആണ് ഇവിടെ എക്സിൻ്റെ വില റൂട്ട് ത്രീയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ നെഗറ്റീവ് റൂട്ട് ത്രീയേക്കാൾ കുറവോ വരുമ്പോൾ ഈ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ അതായത് എക്സിൻ്റെ സ്ക്വയർ മൂന്നിൽ കൂടുതുന്നു അതേപോലെ ഇവിടെ രണ്ടാമത്തെ കേസ് നമ്മൾ എടുത്തു വെച്ചല്ലോ ഇവിടെ ഉള്ളത് നോക്കിയേ എക്സ് സ്ക്വയറിൻ്റെ വില അഞ്ചിൽ കുറയാ എന്ന് പറഞ്ഞാൽ മോഡെക്സ് ലെസ് ദാൻ ഫൈവ് റൂട്ട് ഫൈവ് എന്നാണ് അർത്ഥം അതായത് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ പ്ലസ് റൂട്ട് ഫൈവ് ആൻഡ് മൈനസ് റൂട്ട് ഫൈവ് അപ്പോൾ ഈ രണ്ട് വിലകൾക്കും ശരിയാകുന്ന എക്സുകളാണ് ഇവിടെ നമുക്ക് ഈ കോസ് ഇൻഫോഴ്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഫോറിൽ സ്വീകരിക്കാൻ കഴിയുള്ളൂ അതെങ്ങനെയാണ് തീരുമാനിക്കുക നമുക്ക് സംഖ്യാരേഖയിൽ നമുക്കറിയാം ഈ സംഖ്യാരേഖയിൽ നമ്മൾ ഈ പോയിൻറ്റുകളെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ മൈനസ് റൂട്ട് ഫൈവ് എന്നത് ഇവിടെ വരും മൈനസ് റൂട്ട് ത്രീ എന്നത് ഇവിടെയാണെങ്കിൽ റൂട്ട് ത്രീ എന്നത് ഇവിടെയും അതേപോലെ റൂട്ട് ഫൈവ് എന്നത് ഇവിടെ ആ പൊസിഷൻ പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആദ്യത്തെ കേസുകൾ നമുക്കിത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ആദ്യത്തെ ഇനീക്വാളിറ്റിയെ നമ്മൾ പരിഗണിക്കുമ്പോൾ നെഗറ്റീവ് റൂട്ട് ത്രീയേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് റൂട്ട് ത്രീയേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രം ഇനി അടുത്ത ഇനീക്വാളിറ്റി വെച്ച് പരിഗണിക്കുമ്പോഴോ നെഗറ്റീവ് റൂട്ട് ഫൈവിനേക്കാളും ഇങ്ങോട്ടും പോസിറ്റീവ് റൂട്ട് ഫൈവിനേക്കാൾ ലെഫ്റ്റിലേക്കും ഇത് രണ്ടും സാധ്യമാകുന്നത് എപ്പോൾ മാത്രമാണ് ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഇവിടെ നെഗറ്റീവ് റൂട്ട് ഫൈവിനെയും നെഗറ്റീവ് റൂട്ട് ത്രീക്കും ഇടയിലാകുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൂട്ട് ത്രീക്കും റൂട്ട് ഫൈവിനും ഇടയ്ക്ക് വരുമ്പോഴും ഈ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടും ശരിയാകുന്ന ഓപ്ഷൻസ് ഏതാണിത് നെഗറ്റീവ് റൂട്ട് ത്രീ ഫൈവിനും നെഗറ്റീവ് റൂട്ട് ത്രീക്കും ഇടയിൽ അല്ലെങ്കിൽ റൂട്ട് ത്രീക്കും റൂട്ട് ഫൈവിനും ഇടയിൽ എന്നുള്ള ആദ്യത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയായ ഉത്തരം അപ്പോൾ ഈ തരത്തിൽ അല്പം കൂടെ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടെ ഈ ഡൊമെയിൻ റേഞ്ച് എന്ന ഭാഗങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അത്തരം ചോദ്യങ്ങളിൽ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അടുത്തതായിട്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത് നേരത്തെയൊക്കെ നമുക്ക് ഒന്നുകിലും ഒരു പോളിംഗ് അമ്മയിലായിരുന്നു അവിടെയൊന്നും തന്നെ ഇതുപോലെയുള്ള റൂട്ടുകളൊന്നും വന്നിരുന്നില്ല അപ്പോൾ ഇവിടെയും നമുക്ക് ആലോചിച്ച് നോക്കാം സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് വൺ മ എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമൈൻ എന്താണെന്നുള്ളതാണ് അവിടെയും നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ റൂട്ട് എക്സ് മൈനസ് വണ്ണിൻ്റെ വില ഒന്നിനോ നെഗറ്റീവ് ഒന്നിനും ഇടയിൽ ആയിരിക്കണം ഇതെപ്പോഴാണ് സാധിക്കുക റൂട്ട് ഓഫ് എ നമ്പർ ലൈസ് ഇൻ ബിറ്റ്വീൻ നെഗറ്റീവ് വൺ ആൻഡ് പോസിറ്റീവ് വൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് റൂട്ട് ഓഫ് എ നമ്പർ അതെപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ ചിന്തയിലുണ്ട് അതെപ്പോഴും പോസിറ്റീവ് ആകുന്നത് കൊണ്ട് നമുക്കിവിടെ ഇത്രയും എഴുതണമെന്നില്ല സീറോ ലെസ് ദൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് വൺ ലെസ് ദൻ ഓർ ഈക്വൽ ടു വൺ എന്ന് എഴുതിയാൽ മതി അപ്പോൾ നോക്കി റൂട്ട് ഓഫ് എ നമ്പർ ഒന്നിൽ കുറയുമ്പോൾ ഒന്നിൽ കുറഞ്ഞ സംഖ്യയുടെ റൂട്ടാണ് ഒന്നിൽ കുറഞ്ഞൊരു സംഖ്യയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ സീറോ ലെസ് ദൻ ഓറിക്കോ ട് എക്സ് മൈനസ് വൺ ലെസ് ദൻ ഓറിക്വൾ ടു വൺ എന്ന് കിട്ടുന്നു ഇവിടെ നമുക്ക് വൺ ആഡ് ചെയ്യുമ്പോൾ വൺ ലെസ് ദനോറിക് ടെ എക്സ് ലെസ് ദൻ ഓർ ഇക്വൾ ടു ടു അതായത് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ വൺ ആൻഡ് ടു അതായത് ക്ലോസ്ഡ് ഇൻറ്റർവൽ വൺ ടു അപ്പോൾ നോക്കി എക്സ് ബിലോങ്സ് ടു വൺ ടു എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ പാഠഭാഗങ്ങളിൽ ഉണ്ടാകും അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ എത്തിക്കുക എന്നാണ് ആദ്യത്തെ നാല് ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കിനി വ്യത്യസ്തമായിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് കിടക്കാം മറ്റൊരു ചോദ്യം ഡൊമൈൻ റേഞ്ചുമാണ് പക്ഷേ വേറൊരു രീതിയിലാണെന്ന് മാത്രം നമുക്കറിയാം സൈൻ വോസ് ഓഫ് എക്സ് പ്ലസ് സൈൻ വോസ് ഓഫ് വൈ പ്ലസ് സൈൻ ബോസ് ഓഫ് സെറ്റ് ഡി കൂടെ ത്രീ പൈ നെഗറ്റീവ് ത്രീ പൈ ബൈ ടു എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്നാണ് അതിൻ്റെ വില എന്നുള്ളതാണ് ഇവിടെ നോക്കിയറിയാം ഓരോ എക്സും വയ്യും എല്ലാം നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഇടയിലാണ് അതായത് നമ്മുടെ ഡൊമൈനകത്തുള്ള വിലകൾ തന്നെയാണ് അപ്പോൾ സൈൻ ബോസ് ഓഫ് എക്സിന് നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഒന്നിനിടയിൽ പരമാവധി വില നമുക്കറിയാം സൈൻ ബോസ് ഓഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ ഇവിടെ എക്സ് അല്ല സൈൻ ഓഫ് എക്സ് ആണ് അതായത് അതിൻ്റെ റേഞ്ച് ആണ് മൈനസ് പൈ ബൈ ടുനും പ്ലസ് പൈ ബൈ ടുനും ഇടയിലാണ് നമ്മൾ എക്സ് വില ആയിരുന്നെങ്കിൽ അത് മൈനസ് ടണിനും വണ്ണിനിടക്കായിരുന്നു ഇവിടെ അല്ല പറഞ്ഞത് സൈൻ ബോസ് ഓഫ് എക്സിൻ്റെ വിലയാണ് അത് മൈനസ് പൈ ബൈ ടുവിനും പൈ ബൈ ടു ഇടയിലാണ് അപ്പോൾ നോക്കിയേ ഇതിലെ ഓരോന്നും അതായത് സൈൻവേഴ്സ് ഓഫ് എക്സിന് ഇതേ റേഞ്ചിൽ വെറുതെ ഒരു റേഞ്ചാണ് സൈൻ വേഴ്സ് ഓഫ് വൈക്കും അതേ റേഞ്ചാണ് സൈൻ വേഴ്സ് ഓഫ് സെഡിനും അതേ റേഞ്ചാണ് എന്നാൽ ഈ മൂന്നെണ്ണം കൂട്ടുമ്പഴേ സൈൻവേഴ്സ് ഓഫ് എക്സും സൈൻ വേഴ്സ് ഓഫ് വൈയും സൈൻ വേഴ്സ് ഓഫ് സെഡും കൂട്ടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ത്രീ പൈ ബൈ ടു കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് നമ്പേഴ്സിൻ്റെ സം നെഗറ്റീവ് ത്രീ പൈ ബൈ ടു കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചിനകത്തുള്ള അതായത് മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു വരെയുള്ള ഏത് വില കൊടുത്താലാണ് നെഗറ്റീവ് ത്രീ പൈ ബൈ കിട്ടുക അത് സ്വാഭാവികമായിട്ടും അത് ഓരോന്നും അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സും സൈൻ ഇൻവേഴ്സ് ഓഫ് വൈയും സൈൻ ഇൻവേഴ്സ് ഓഫ് സെഡും എല്ലാം തന്നെ നെഗറ്റീവ് പൈ ബൈ ടു എന്നുള്ള ലോവസ്റ്റ് വാല്യൂ എടുക്കുമ്പോൾ മാത്രമാണ് അത് മൂന്നും കൂട്ടിയാൽ നെഗറ്റീവ് ത്രീ പൈ ബൈ ടു കിട്ടുള്ളൂ ഇവിടെ സൈൻവേഴ്സ് ഓഫ് എക്സിൻ്റെയും സൈൻ ബേഴ്സ് ഓഫ് വൈയുടെയും സൈൻ ബേഴ്സ് ഓഫ് സെഡിൻ്റെയും വിലകൾ നെഗറ്റീവ് പൈ ബൈ ടു അതായത് ലോവസ്റ്റ് വിലയായിട്ടുള്ള നെഗറ്റീവ് പൈ ബൈ ടു ആണെങ്കിൽ ഓരോന്നും അത് മൈനസ് ഫൈവ് ബൈ ടുനോട് ഈക്വൽ ആകുന്നത് കൊണ്ട് ആദ്യത്തെ നമുക്ക് ഈക്വേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ബൈ ടു ആണെങ്കിൽ അവിടെ എക്സിന് സൈൻ ഓഫ് മൈനസ് ഫൈവ് ബൈ ടു സ്വീകരിക്കാനേ നിർവാഹമുള്ളൂ അതായത് മൈനസ് വൺ സിമിലേലി വൈ ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് ഫൈവ് ബൈ ടു തന്നെ അപ്പോഴും അത് മൈനസ് വൺ ഇതുപോലെ സെഡിൻ്റെ വിലയും മൈനസ് വണ് ആണെന്ന് കാണാം ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് നെഗറ്റീവ് വണ്ണിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് വൺ ആണ് മൂന്നും എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് വണ്ണിൻ്റെ സ്ക്വയർ നെഗറ്റീവ് വൺ സ്ക്വയർ നെഗറ്റീവ് വൺ സ്ക്വയർ ഇത് മൂന്നിൻ്റെ സ്ക്വയേഴ്സ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം മൂന്നല്ലാതെ ഒന്നും സെലക്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ഉത്തരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഈക്വൽ ടു ത്രീ അതായത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് ഉള്ളത് അപ്പോൾ തൊട്ടുമുന്നേ നമ്മൾ ചിന്തിച്ച അതേ ആർഗ്യുമെൻ്റ് പല രീതിയിലാണ് നമുക്ക് പല ചോദ്യങ്ങളിൽ പല വർഷങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിൽപ്പെട്ട ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെയും കൂടെ നമുക്കൊന്ന് പോകാം ഇപ്പോൾ ഇത് ചോദ്യത്തിൽ അധികം ഒന്നും പറയാനില്ല കാരണം ഓൾറെഡി സൈൻ വേഴ്സ് ഓഫ് എക്സ് സൈൻ ബേഴ്സ് ഓഫ് വൈ പ്ലസ് സൈൻ ബേഴ്സ് ഓഫ് സെഡിക്കോട്ട് മൈനസ് ത്രീ പൈ ബൈ ടു ആണെങ്കിൽ ഓരോന്നും എക്സും വൈയും സെഡും മൈനസ് വൺ ആയിരിക്കണം എന്ന് നമ്മൾ മുന്നത്തെ എക്സാമ്പിൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു അറിവ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് ചെയ്യുമ്പോൾ അല്പമൊന്ന് മാറ്റി ചിന്തിച്ചാൽ മാത്രം മതി ഇവിടെ എക്സ് ടു ദ പവർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏത് വലിയ നമ്പർ ആയിക്കോട്ടെ കുഴപ്പമില്ല കാരണം നെഗറ്റീവ് ഒന്നിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പവർ എന്ന് പറയുമ്പോൾ ഈ വൺ പവർ ആയതുകൊണ്ട് അത് അതെപ്പോഴും പോസിറ്റീവാണ് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ വണ്ണിൻ്റെ നെഗറ്റീവ് ഒന്നിൻ്റെ പോസിറ്റീവ് ആയിട്ട് വാല്യൂ കിട്ടും കാരണം നെഗറ്റീവ് ഒന്നിനെ ഈവൺ ആയതുകൊണ്ട് അത് വണ് ആണ് അടുത്തത് ഓഡ് പവർ ആയതുകൊണ്ട് അത് മൈനസ് ആണ് അടുത്തതിൽ ഈവൺ പവർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ടേമുകൾ കൂട്ടിയാൽ വൺ മൈനസ് വൺ വൺ എന്ന് കാണാം മൈനസ് ത്രീ ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിൽ അതേ ക്വാണ്ടിറ്റി തന്നെയാണ് എന്നുള്ളത് കൊണ്ട് വൺ മൈനസ് വൺ പ്ലസ് വൺ അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം അപ്പം വൺ പ്ലസ് വൺ ടു മൈനസ് വൺ ദാറ്റ് ഈസ് വൺ മൈനസ് ത്രീ ബൈ വൺ എന്ന് കിട്ടുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ത്രീ ദാറ്റ് ഇസ് മൈനസ് ടു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മൈനസ് ടു വരുന്നത് ഓപ്ഷൻ എയിലാണ് ഇപ്പം സെയിം ചോദ്യം പല രീതിയിൽ വരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട രീതി ഇവിടെ വന്നിരിക്കുന്നത് അവിടെ എക്സും വയും കണ്ട് വീണ്ടും അതിനെ ഒരു വേറെ രീതിയിലേക്ക് അപ്ലൈ ചെയ്തു അതുപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കിയാലോ അടുത്ത ചോദ്യം നോക്കൂ ഇവിടെയുള്ള ചോദ്യത്തിൻ്റെ വ്യത്യാസം എന്താണ് നേരത്തെ കണ്ട ചോദ്യത്തിൽ സൈൻവേഴ്സ് ഓഫ് എക്സ് പ്ല സൈൻ വേഴ്സ് ഓഫ് വസ് സൈൻ വേഴ്സ് ഓഫ് സെഡ് ഈക്വൾ ടു മനസ്സ് ത്രീ പൈ ബൈ ടു ആയിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്ലസ് ത്രീ പൈ ബൈ ടു ആണ് അവിടെ നമുക്ക് നെഗറ്റീവ് ത്രീ പൈ ബൈ ടു കിട്ടണമെങ്കിൽ ലോവസ്റ്റ് വാല്യൂ മൂന്ന് തവണ കൊടുത്താലേ കിട്ടുള്ളൂ ഇവിടെ പക്ഷേ പോസിറ്റീവ് ത്രീ പൈ ബൈ ടു കിട്ടണമെങ്കിൽ നമുക്കിവിടെ സൈൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൾ ടു സൈൻ വേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു സൈൻ വേഴ്സ് ഓഫ് സെഡ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആ റേഞ്ചിനകത്തുള്ള ഏറ്റവും വലിയ വില തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ പൈബൈ ടു കിട്ടുള്ളൂ ആ ഒരു വില നമുക്ക് നമുക്കിവിടേക്ക് കൊടുക്കാം കാരണം എല്ലാം പോസിറ്റീവ് പൈബൈ ടൂ ആണ് അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ പൈബൈ ടു വൺ ആയി വൈ എന്നത് വണ്ണാണ് സെഡും വണ്ണാണ് അപ്പോൾ മൂന്ന് വിലകളും എക്സിൻ്റെയും വൈയിൻ്റെയും സെഡിൻ്റെയും വിലകൾ വൺ ആകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതാം ഇപ്പോൾ മുകളിലെ ഇടതു ഭാഗത്തുള്ള ആദ്യത്തെ മൂന്ന് ടേമുകൾ വൺ ആയതുകൊണ്ട് ത്രീ മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ ഇവിടെ വീണ്ടും ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ മൈനസ് വൺ എന്ന് കിട്ടുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു ടു അപ്പം ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ മൈനസ് ത്രീ ബൈ ബൈ ടു എന്നത് മാറ്റി ത്രീ പൈ ബേ ടു ആക്കുമ്പോഴേക്ക് ചോദ്യത്തിൽ വന്ന വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ചോദ്യം കൂടി ഉൾപ്പെടുത്തി ഇതുപോലെ തന്നെ നമുക്ക് സൈനിൽ മാത്രമല്ല കോസിൻവേഴ്സിലും ഒക്കെ ചോദ്യങ്ങൾ കാണാം അടുത്തൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നോക്കൂ നേരത്തെ നമ്മൾ സൈനിൻ്റെ കേസുകൾ സൈൻവേഴ്സിൻ്റെ കേസുകളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ചോദ്യത്തിൽ നമ്മൾ കോസിൻവേഴ്സ് എക്സിൻ്റെ കേസാണ് കോസിൻവേഴ്സ് വൈ കോസിൻവേഴ്സ് സെഡ് ഇവ ഓരോന്ന് കൂട്ടിക്കഴിഞ്ഞാൽ സീറോ കിട്ടണം എന്നാൽ നമുക്കറിയാം കോസിൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും സീറോയ്ക്കും പൈക്കും ഇടയിലാണ് ഇപ്പോൾ സീറോ മുതൽ പൈ വരെയുള്ള ഏതെങ്കിലും ഒരു വിലയ്ക്ക് നമ്മൾ കോസിൻവേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വില നെഗറ്റീവ് ഒന്നിനും പോസിറ്റീവ് ഒന്നിനും ഇടയിലായിരിക്കുകയും ചെയ്യും പക്ഷെ നമുക്കൂടെ തന്നിട്ടുള്ളത് ഈ കോസിൻവേഴ്സ് ഓഫ് എക്സിൻ്റെ വിലകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കോസിൻവേഴ്സ് എക്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കോസിൻവേഴ്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ സീറോ കിട്ടണമെങ്കിൽ ഓരോന്നും തന്നെ അതായത് കോസിൻവേഴ്സ് എക്സും കോസിൻവേഴ്സ് വൈയും കോസിൻവേഴ്സ് ഓഫ് സെഡും സീറോ ആണെങ്കിൽ മാത്രമേ ഇവരുടെ സം നമുക്ക് സീറോ കിട്ടുള്ളൂ അതായത് കോസിൻവേഴ്സ് ഓഫ് എക്സും കോസിൻവേഴ്സ് ഓഫ് വൈയും കോസിൻവേഴ്സ് ഓഫ് സെഡും സീറോ ആയിരിക്കണം അപ്പോൾ ഓരോന്നും സീറോ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു കോസ് സീറോ ദാറ്റ് ഈസ് വൺ

മൂന്ന് അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ നമ്മളിവിടെ വന്നിട്ടുള്ളൂ എങ്കിലും ചോദ്യത്തിൽ അത് എങ്ങനെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് രീതിയിലുമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മുന്നിൽ കാണിച്ചിട്ടുള്ളത് ഇതേപോലെ നമുക്കിവിടെ സീറോയ്ക്ക് പകരം ത്രീ പൈ ആണെങ്കിലോ അതാണ് അടുത്ത ചോദ്യം ബാക്കി കണ്ടീഷൻസ് എല്ലാം നേരത്തെ പറഞ്ഞു തന്നെയാണ് എക്സ് വൈ ബിലോങ്സ് ടു ദ മൈനസ് വൺ വൺ എന്ന ക്ലോസിൻ്റെവെലിനകത്താണ് ഇവിടെ കോസിൻ കോസിൻവേഴ്സുകൾ മൂന്ന് കോസിൻവേഴ്സ് എക്സുകൾ കോസിൻവേഴ്സ് എക്സ് കോസിൻവേഴ്സ് വൈ കോസിൻവേഴ്സ് സെഡ് ഇവ മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ പൈ ആണ് നമുക്കറിയാം ഇതിലെ ഓരോ കോസിൻവേഴ്സും പരമാവധി വില പൈ കൊടുത്തെങ്കിൽ മാത്രമേ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ പൈ കിട്ടുള്ളൂ അതായത് കോസിൻവേഴ്സ് ഓഫ് എക്സ് പൈ ആയിരിക്കണം അതുതന്നെ ആയിരിക്കണം കോസ് ഇൻവേഴ്സ് ഓഫ് സെഡ് കോസ് ഇൻവേഴ്സ് ഓഫ് വൈ അത് തന്നെ ആയിരിക്കണം കോസിൻവേഴ്സ് ഓഫ് സെഡ് ഇത് ശരിയാണെങ്കിൽ എക്സ് ഈക്വൽ ടു കോസ് പൈ വൈ ഈക്വൽ ടു കോസ് പൈ z ഓൾസോ equal to cos pi അതായത് x ഈക്വൾ ടു വൈ ഈക്വൾ ടു സെഡ് ഈക്വൾ ടു മൈനസ് വൺ എന്ന് കിട്ടും അപ്പോൾ എക്സ് വൈ സെഡ് ഇവയുടെ വില എല്ലാത്തിൻ്റെയും വില മൈനസ് വൺ ആണല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ്റെ വില കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ രണ്ട് നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ് പോസിറ്റീവ് കിട്ടുന്നു ഇവിടെയും പോസിറ്റീവ് കിട്ടുന്നു ഇവിടെയും പോസിറ്റീവ് എല്ലാം വൺ ആയതുകൊണ്ട് തന്നെ വൺ പ്ലസ് വൺ പ്ലസ് വൺ അവിടെ ഉത്തരം ത്രീ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ശരിയത്തരമായിട്ട് മാറുക അപ്പോൾ നമുക്കിവിടെ ഡൊമൈൻ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് അതിൽ തന്നെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്കിതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്നൊരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂസ് കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സയൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് റൂട്ട് ത്രീ ബൈ ടുയുടെ പ്രിൻസിപ്പൽ വാല്യൂ കാണുക ഇതാണ് ചോദ്യം ഇവിടെ നമുക്കൊരു എൻട്രസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്പം കൂടെ നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ച ഒരു പ്രോപ്പർട്ടി ഒന്നുകൂടെ ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് ആ പ്രോപ്പർട്ടി സൈൻ വേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ വേഴ്സ് ഓഫ് എക്സ് ഇങ്ങനൊരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ചോദ്യത്തിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഇതാ ഈ സൈൻ വേഴ്സ് ഓഫ് മൈനസ് ത്രീ പൈ ബൈ ടു എന്നുള്ളത് സൈൻ വേഴ്സ് ഓഫ് മൈനസ് തീറ്റ എന്ന രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് ആ മൈനസിനെ പുറത്ത് എഴുതിക്കൊണ്ട് ബാക്കി റൂട്ട് ത്രീ ബൈ ടു എന്ന് കാണാം അപ്പോൾ മൈനസ് സൈൻ വേഴ്സ് ഓഫ് റൂട്ട് ത്രീ ബൈ ടു സൈൻ വേഴ്സ് ഓഫ് റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുന്നത് പൈ ബൈ ത്രീ ആണെന്നറിയാം അപ്പോൾ നമ്മൾ ഉത്തരം മൈനസ് ഫൈവ് ബൈ ത്രീ എന്നുള്ള ഓപ്ഷൻ എ ആയിട്ട് മാറുന്നു ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം അതായത് നമുക്കിവിടെ ഈ ചോദ്യത്തിന് തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു സൈൻ വേഴ്സ് ഓഫ് മൈനസ് റൂട്ട് ത്രീ ബൈ ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ ബൈ ടു എന്ന് എഴുതാൻ പറ്റും അപ്പം സൈൻ തീറ്റയുടെ ഏത് ഏംഗിളിനാണ് മൈനസ് റൂട്ട് ത്രീ ബൈ ടു കിട്ടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത് എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുക സൈൻ ഓഫ് നെഗറ്റീവ് തീറ്റ ഈക്വൾ ടു മൈനസ് ആണെന്നുള്ള നെഗറ്റീവ് ആണെന്നുള്ള കാര്യം അറിയാം അങ്ങനെയാണെങ്കിൽ തീറ്റയെ നമുക്ക് മൈനസ് ഓഫ് ഫൈവ് ബൈ ത്രീ എന്ന് ആലോചിച്ച് എഴുതാം ഇതേ കാര്യം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങളിലേക്ക് എത്താം ഇത് വീണ്ടും വീണ്ടുമുള്ള ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഇത്തരം പ്രോപ്പർട്ടീസുകൾ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എൻഡസ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എളുപ്പത്തിൽ അത് നമ്മുടെ കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയും അത്തരത്തിലെ ചോദ്യങ്ങളിലേക്കാണ് ഇനി അടുത്തായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ് ഇവിടെയും നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച നെഗറ്റീവ് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമുക്ക് ലളിതമാകുക പ്രോപ്പർട്ടി ഇതാണ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലത്തെ നമുക്കൊന്ന് എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ നമുക്കൊന്ന് ഓർത്ത് വെച്ചോളൂ ഇത് ഈ പ്രോപ്പർട്ടിയെ നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഉപയോഗിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് റൂട്ട് ത്രീ ബൈ ടു എന്നത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ ബൈ ടു എന്ന് കാണാം കാരണം ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണല്ലോ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ളത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുന്നത് പൈ ബൈ ആണ് അപ്പോൾ പൈ മൈനസ് പൈ ബൈ സിക്സ് എന്നുള്ളത് നമുക്ക് ഫൈവ് പൈ ബൈ സിക്സ് എന്ന് കിട്ടുന്നു അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ ഒന്നും കൂടെ അടുത്തായിട്ട് നോക്കാം ഇവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണിത് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് ടു ഇതൊക്കെ നമുക്കറിയാം ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ നമുക്കറിയാം അത് ഫൈവ് ബൈ ത്രീ ആണെന്നറിയാം എന്നാൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് ടു നമുക്ക് അത്ര പരിചയമുള്ളതല്ല എന്നാൽ അതിനെ പരിചയപ്പെടുത്താനാണ് ഈ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എക്സ് ആണെന്നുള്ളൊരു പ്രോപ്പർട്ടി ഞാൻ നേരത്തെ കാണിച്ച കൂട്ടത്തിലുണ്ടായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തെ നമുക്കൊന്നുകൂടെ ലളിതമായിട്ട് ചെയ്യാനൊക്കെ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് വൺ ബെ എക്സ് ഇതുപോലെ എല്ലാ ഗുണമുട്ടി ഫംഗ്ഷൻസും അപ്ലിക്കബിളാണ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് വൺ ബൈ എക്സ് ആണ് റെസിപ്രോക്കൽ ഫങ്ഷനിലേക്കാണ് മാറുക സൈൻ സൈൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ കൊസിക്ക് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എക്സ് ആണ് തിരിച്ചും കൊസിക്ക് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എക്സിന് സൈൻവേഴ്സ് ഓഫ് എക്സ് ആയതുപോലെ തന്നെ കൊസിക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ അത് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എക്സ് ആണ് ആ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു റിസൾട്ട് മനസ്സിൽ വെച്ചോളൂ അപ്പോൾ ആദ്യത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ അതായത് പൈ ബൈ ത്രീ ആണ് മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് ടു എന്നുള്ളത് സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് ടു എന്നുള്ളത് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് ടു ആണല്ലോ അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് വൺ ബൈ ടു ഐ ഇവിടെയും തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ടിലേക്ക് വീണ്ടും പോവുകയാണ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ദാറ്റ് ഈസ് പൈ മൈനസ് പൈ ബൈ ത്രീ അപ്പോൾ ഈ പൈ മൈനസ് പൈ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു പൈ ബൈ ത്രീയാണ് അപ്പോൾ ആ വില ഞാൻ ഇവിടേക്ക് കൊടുക്കുകയാണ് കാരണം സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് ടുയുടെ വിലയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അത് നമുക്കിവിടെ കൊടുക്കുമ്പോൾ ടു പൈ ബൈ ത്രീ പൈ ബൈ ത്രീ മൈനസ് ടു പൈ ബൈ ത്രീ ഈസ് മൈനസ് ഫൈവ് ബൈ ത്രീ ഇപ്പം ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ സഹായത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങളെ എളുപ്പത്തിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക ഇവിടെ നോക്കൂ ടാൻ വേഴ്സ് ഓഫ് റൂട്ട് ത്രീ മൈനസ് സെക്കൻഡ് വേഴ്സ് ഓഫ് മൈനസ് ടു ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് മൈനസ് ഫൈവ് ബൈ ത്രീ ആണ് അത് നമ്മുടെ ഓപ്ഷനിലെ ബി ആയിട്ടുള്ള ഓപ്ഷനാണ് അപ്പം റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ ഈ ഒരു പ്രോപ്പർട്ടി ടാൻ വേഴ്സ് ഓഫ് സൈൻ മൈനസ് ഫൈവ് ബൈ ടു എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം സൈൻ മൈനസ് ഫൈവ് ബൈ ടുയുടെ വില കണ്ടുപിടിക്കാൻ നമുക്കറിയാം അപ്പോൾ ആ ഒരു വില കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക ടാൻ വേഴ്സ് ഓഫ് സൈൻ മൈനസ് പൈ ബൈ ടു ഈസ് മൈനസ് സൈൻ പൈ ബൈ ടു എന്ന് നേരത്തെ ആ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് പൈ ബൈ ടു ഈസ് മൈനസ് വൺ സൈൻ പൈ ബൈ ടു ഈസ് വൺ ആണ് അപ്പോൾ മൈനസ് സൈൻ പൈ ബൈ ടു ഈസ് മൈനസ് വൺ അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് വൺ എന്നത് ടേനിൻ്റെ ഏത് ഏവിലയ്ക്കാണ് മൈനസ് പൈ ബൈ ടു കിട്ടുന്നത് നേരത്തെ പറഞ്ഞ നെഗറ്റീവ് വരുന്ന റിലേഷൻസിലെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇതായിരുന്നു സൈൻ ഇവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈ കിട്ടും മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇതുപോലെ തന്നെയാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ വേഴ്സ് ഓഫ് എക്സ് അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്കിവിടെ ഇതിലേക്ക് ഉപയോഗിക്കുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ എന്ന് കാണാം അതായത് മൈനസ് ഫൈവ് ബൈ ഫോർ അപ്പോൾ ഇത്തരത്തിൽ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം റിസൾട്ട് കൂടെ നിന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് എളുപ്പമാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരം മൈനസ് ഫൈവ് ബൈ ഫോർ ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് ഉള്ളത് അതായത് ഓപ്ഷൻ എ ആണ് അടുത്തത് ഇതേപോലെയുള്ള ചില ചോദ്യങ്ങൾ അത് നമുക്കൊന്നുകൂടെ അല്പം മാറി ചിന്തിക്കേണ്ടതായ ഒരു ചില ചോദ്യങ്ങളാണ് നമുക്കിതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് എന്നാണ് അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇത്തരത്തിൽ വരുമ്പോൾ സൈൻ ഓഫ് സൈൻവേഴ്സ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ഇതാണ് സൈൻ ഓഫ് സൈൻ വേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അവിടെ എക്സിന് വിലക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് എക്സിൻ്റെ വില നെഗറ്റീവ് ഒന്ന് മുതൽ പോസിറ്റീവ് ഒന്ന് വരെ ആയിരിക്കണം അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതുമായിട്ട് എന്താ ബന്ധം ആയിരിക്കാം നമുക്ക് നോക്കിയേ സൈൻ ഓഫ് കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് ആണ് നമ്മളെ കയ്യിലുള്ളത് സൈൻ ഓഫ് കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് ആണ് ഈ കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഒരു ആംഗിൾ തീറ്റയായിട്ട് എടുക്കുമ്പോൾ നമുക്കിതിനെ ഈ കോ ഇൻവേഴ്സ് ഓഫ് എക്സിന് ഞാൻ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ കോട്ടീറ്റ എന്നത് എക്സ് ആയിട്ട് മാറും അപ്പൊ കോട്ടീറ്റ എന്നത് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ വൺ ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അഡ്ജസൺ സൈഡ് എക്സ് ആണ് ഓപ്പോസിറ്റ് സൈഡ് വൺ ആണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇവിടെ സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നതിനെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എ ക്വാണ്ടിറ്റി എന്ന രീതിയിൽ തന്നെ മാറ്റി എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് അങ്ങനെ മാറ്റി എഴുതുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളെ ഈസിയായിട്ട് ചെയ്യാൻ നോക്കും ഇവിടെ നോക്കിയേ ഇവിടെ എക്സ് ആണ് ഇവിടെ വൺ ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും ഇത് റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ പൈത്തകോറി റിലേഷൻഷിപ്പ് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ നമുക്ക് റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണെന്ന് അറിയാം പട്ട് കോട്ടീറ്റ എക്സ് ആണെങ്കിൽ ഇതേ കേസിൽ നിന്ന് നമുക്ക് സൈൻ തീറ്റ എന്തായിരിക്കും എന്ന് പറയാലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഐ പോന്യൂസ് ആണ് ദസ് വൺ ബൈ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം ഇവിടെ തീറ്റ ഈക്വൽ ടു സൈൻ വേഴ്സ് ഓഫ് വൺ ബൈ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് എങ്ങനെ മാറി സൈൻ ഓഫ് സൈൻ വേഴ്സ് ഓഫ് വൺ ബൈ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇപ്പം നമുക്ക് ആലോചിക്കേണ്ടത് ഈ ഒരു റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണ് നെഗറ്റീവ് ഒന്നും പോസിറ്റീവ് ഒന്നും ഇടയിലാണ് നമ്മുടെ സൈൻ വേഴ്സ് ഓഫ് എക്സിലെ വാല്യൂ എക്സ് എന്നുള്ള വാല്യൂ എങ്കിലേ ഇത് അപ്ലിക്കബിൾ ആകുള്ളൂ അത് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ വൺ ആണ് ന്യൂമറേറ്റർ ഡിനോമേറ്ററിൽ വൺ പ്ലസ് എക്സ്ക്വയർ ആണ് എക്സിന് എന്ത് റിയൽ വാല്യൂ കൊടുത്താലും ഇവിടെ സാധ്യമായി എന്ത് വില കൊടുത്താലും സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആകുന്നത് കൊണ്ട് താഴെ റൂട്ടിനുള്ളിൽ ഒന്നിനേക്കാൾ അധികമുള്ള ഒരു സംഖ്യ അല്ലെങ്കിൽ ഒന്ന് പരമാവധി ഒന്നോ ഒന്നധികമായിട്ടുള്ള സംഖ്യയാണ് അപ്പം റൂട്ടിനുള്ളിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാണ് അപ്പോൾ സൈൻ വേഴ്സ് ഓഫ് വൺ ബൈ എ നമ്പർ വിച്ച് ഈസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു വൺ ഇപ്പോഴും ഈ ക്വാണ്ടിറ്റി നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം വൺ ബൈ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻസിലെ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പല ചോദ്യം പല രീതിയിൽ വരാറുണ്ട് അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ നമുക്കൊന്ന് നോക്കാം ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പഴയ പഠിച്ച ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറച്ചുകൂടെ നമുക്ക് വേഗത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ദ വാല്യൂ ഓഫ് കോട്ട് ഓഫ് സൈൻവേഴ്സ് ഓഫ് എക്സ് ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസൾട്ട് ഇതാണ് കോട്ട് ഓഫ് കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് വരുന്നത് പുറത്ത് കോട്ടാണുള്ളതെങ്കിൽ അകത്തും അതേ ഇൻവേഴ്സ് ഡിനോമെട്രിക് ഫങ്ഷൻ തന്നെ വരികയാണെങ്കിലാണ് എക്സിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളിൽ സൈൻ ബോസ് ഓഫ് എക്സ് എക്സാണുള്ളത് ഇവിടെ സൈൻ ബോസ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്ക് സൈനിനെ കോട്ടിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ആ ട്രാങ്കിളിൻ്റെ സൗകര്യമൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമുക്കൊന്നുകൂടെ ചിന്തിക്കാൻ എളുപ്പമാണ് ഈ ആംഗിൾ ആണെങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെയാണ് തീറ്റ എന്ന് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ഈക്വൾ ടി എക്സ് അതായത് എക്സ് ബൈ വൺ എന്ന് കാണാം അപ്പോൾ ഇവിടെ എക്സ് ആണ് ഇവിടെ വൺ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി എപ്പോഴും ഈ ഐപ്പോട്ട് ന്യൂസ് ആണ് ഇത് വെർട്ടിക്കൽ വെട്ടിക്കലായിട്ടുള്ള സൈഡാണ് ഇത് ഒറിജിനലായിട്ടുള്ള സൈഡാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് കാണാം അങ്ങനെയെങ്കിൽ പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ഈ ചോദ്യത്തിന് എന്താണോ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പുറത്ത് കോട്ട് എന്ന് വന്നതുകൊണ്ട് നമുക്ക് ഉള്ളിലും കോട്ട് തന്നെ കിട്ടണം അപ്പം സൈൻ തീറ്റ എക്സ് ബൈ വൺ ആണെങ്കിൽ ഇവിടെ നിന്ന് കോട്ട് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം കോട്ട് തീറ്റ എന്ന് പറയുന്നത് റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ആണ് അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് കോട്ടിൻ വേഴ്സ് ഓഫ് റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ആണ് അപ്പോൾ ഈ വില നമുക്കിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cot inverse of cot root 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് കാണാം ഇത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട് കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എന്ന് കാണാം അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരം റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് എന്നുള്ളതാണ് അതായത് ഈ ഓപ്ഷൻസിൽ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതിന് ഉത്തരം ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ അടുത്തത് ചില വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചില ചോദ്യങ്ങളിലേക്കാണ് അടുത്ത ചില പ്രോപ്പർട്ടീസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കി ടെൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൾ ടു പൈബേ ടെൻ ആകുന്ന എക്സ് ബിലോങ്സ് ടു ദർ ഏത് റിയൽ നമ്പറും ആകാം ദെൻ ദ വാല്യൂ ഓഫ് കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് കോട്ടിൻവേഴ്സ് എക്സിൻ്റെ വില കാണാനാണ് അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ഉണ്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ടെൻ ഇൻവേഴ്സും കോട്ടിൻവേഴ്സ് ഓഫ് എക്സും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട് ഇതുപോലെ തന്നെ സൈൻവേഴ്സും കോസ് ഇൻവേഴ്സും തമ്മിൽ ഉണ്ട് അതേ റിലേഷൻ തന്നെ കൊസിക്കും സീക്കും തമ്മിലുണ്ട് കോ ഫങ്ഷണൽ റിലേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ റിലേഷൻ ഇതാണ് ടെൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്നാണ് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ടെൻ പൈ ബൈ ടു മൈനസ് എക്സ് കോട്ട ആണ് കോട്ട് പൈ ബൈ ടു മൈനസ് എക്സ് ടെൻ എക്സുമാണ് ഈ ഒരു റിലേഷനിൽ നിന്നാണ് ഈ ഇൻവേഴ്സ് ടു ഈ റിലേഷൻഷിപ്പ് വരുന്നത് അതുപോലെ സൈനും കോസും അതുപോലെ കൊസിക്കും സീക്കും ഇതേ റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് മറ്റ് ചോദ്യങ്ങൾ നമ്മൾ അത്ര റിലേഷൻസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക് വഴിയെ അത്തരം ചോദ്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാം ഇവിടെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യും നോക്കാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ബൈ ടെൻ നമുക്ക് വേണ്ടതാണെങ്കിൽ കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് ആണ് അപ്പോൾ നമുക്ക് കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ കയ്യിലുള്ള റിലേഷൻ ഓർത്തോളൂ ഇതാണ് നമ്മുടെ റിലേഷൻ ടാൻ വേഴ്സും കോട്ടിൻവേഴ്സും കൂട്ടിയാലാണ് വൈവായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ടു മൈനസ് ടെൻ വേഴ്സ് ഓഫ് എക്സ് ആണ് അതായത് പൈ ബൈ ടു മൈനസ് ടെൻ വേഴ്സ് ഓഫ് എക്സ് എന്നത് പൈ ബൈ ടെൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഇത് കൊടുക്കാം പൈ ബൈ ടെൻ എന്ന് കൊടുക്കാം അതായത് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടെൻ ആവണം ഇവിടെ ഫൈവ് ആണ് ഫൈവ് മൈനസ് വൺ അതായത് ഫോർ ഫൈവ് ബൈ ടെൻ എന്ന് കിട്ടുന്നു അതായത് ടു പൈ ബൈ ഫൈവ് എന്ന് ഉത്തരം എഴുതാം ഇവിടെ ടു പൈ ബൈ ഫൈവ് വരുന്ന ഓപ്ഷൻ ഇതാണ് ഓപ്ഷൻ ബി അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഐഡൻറ്റിറ്റി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് കേസുകൾ ഇതിനുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് കോട്ടിൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ബൈ ടു ഇതിന് സിമലർ ആയിട്ടുള്ള മറ്റു രണ്ട് ആണ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് കോസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ഈ മൂന്ന് റിലേഷൻസിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഇനി വരുന്ന ചോദ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം ഇഫ് സൈൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് സൈൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു പൈ ബൈ ടു ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോസിൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് കോസ് ഇൻവേഴ്സ് ഓഫ് വൈ ഇതാണ് ചോദ്യം അപ്പം മുന്നേ പറഞ്ഞ പ്രോപ്പർട്ടിയെ ഉറത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഈ ഒരു പ്രോബ്ലത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും ഇപ്പം നമുക്കിവിടെ കാണേണ്ടത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് കോസ് ഇൻവേഴ്സ് വൈയുടെ വാല്യൂ ആണ് നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് എക്സും സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സും തമ്മിലുള്ള ബന്ധം പൈ ബൈ ടു ആണ് ഒരു പൈ ബൈ ടുയിലേക്കാണ് അവയെ സം വന്നാൽ കിട്ടുക അതായത് കോസിൻവേഴ്സ് ഓഫ് എക്സിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈ ബൈ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് വൈയെ നമുക്ക് പൈ ബൈ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും ഇപ്പം രണ്ടിൽ നിന്നും ഒരു പൈ ബൈ ടു പൈ ബൈ ടു നമുക്കവിടെ വന്നിട്ടുണ്ട്

അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം അതാണ് സൈൻ ബോസ് ഓഫ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സൈൻ ബോസ് ഓഫ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് എന്നാണ് തന്നിട്ടുള്ളത് നമുക്കവിടെ ഈ എക്സിൻ്റെ വിലയാണ് കാണേണ്ടത് പക്ഷേ ഇവിടെ ഒരു കോസും കൂടെ വന്നതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഞാനതിന് സൈൻ ബോസ് ഓഫ് എക്സിന് ഒരു മാറ്റം വരുത്താതെ ഈ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന് എനിക്ക് പൈ ബൈ ടു മൈനസ് സൈൻ ബോസ് ഓഫ് എക്സ് എന്ന നേരത്തെ ആ റിലേഷനിൽ നിന്ന് കിട്ടിയ ആ ഒരു റിസൾട്ട് നമുക്കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇനി എളുപ്പമാണ് ഈ നെഗറ്റീവ് റിമൂവ് റിമൂവിനോടുകൂടി നെഗറ്റീവ് സൈൻവേഴ്സ് ഓഫ് എക്സ് ഈ ആദ്യത്തെ ടേമിനോട് കൂടി ചേർന്നിട്ട് ടു ടൈം സൈൻ ബോസ് ഓഫ് എക്സ് എന്നായി മാറുന്നു ഈ നെഗറ്റീവ് പൈ ബൈ ടു എന്നത് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പൈ ബൈ സിക്സ് പ്ലസ് പൈ ബൈ ടു എന്നായിട്ട് മാറുന്നു ദാറ്റ് ഈസ് ടു സൈൻ വേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ സിക്സ് പ്ലസ് പൈ ബൈ ടു അതായത് തൊണ്ണൂറ് പ്ലസ് തേർട്ടി ആണ് അല്ലാതെ ടു പൈ ബൈ ത്രീ എന്ന് വരുന്നു അപ്പം ടു നമുക്ക് ക്യാൻസൽ ചെയ്യാം സൈൻ വേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ത്രീ എന്ന് വരുന്നു ദർ ഫോർ എക്സ് ഈക്വൽ ടു സൈൻ പൈ ബൈ ത്രീ സൈൻ പൈ ബൈ ത്രീയുടെ വില റൂട്ട് ത്രീ ബൈ ടു ആണ് അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ എ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അടുത്ത രണ്ട് ചോദ്യങ്ങളും ഇതേപോലെയുള്ള റിലേഷൻ തന്നെയാണ് ഇതേ റിലേഷൻ്റെ വേറൊരു രീതിയിൽ അപ്ലൈ ചെയ്യുന്ന ഉദാഹരണങ്ങളാണ് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം നോക്കാം പത്തൊമ്പതാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ ഫോർ കോസിൻവേഴ്സ് ഓഫ് എക്സ്പ്രസ് സൈൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെയും ഇതേ റിലേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഇത് നമുക്ക് തന്ന കണ്ടീഷനാണ് അപ്പോൾ ഈ കണ്ടീഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ട്രിണോമെട്രിക് ഫംഗ്ഷനിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് കാണാം എന്നുള്ള തൊട്ട് മുന്നേ ചെയ്ത അതേ അറിവ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ദാറ്റ് ഈസ് ഫോർ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ഈ സൈൻ വേഴ്സ് ഓഫ് എക്സിന് നമുക്ക് പൈ ബൈ ടു മൈനസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം റൈറ്റ് സൈഡിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അത് പൈക്ക് ആണ് അങ്ങനെയാണെങ്കിൽ ഫോർ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നത് ത്രീ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയി ഈ പൈ ബൈ ടു അപ്പുറത്ത് പോകുമ്പോൾ ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു എന്ന് വരുന്നു തെറ്റിസ് ത്രീ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് പൈ ബൈ ടു ആയിട്ട് ചുരുങ്ങി അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് എന്ന് വരുന്നു അതായത് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് ഫൈവ് ബൈ സിക്സ് കോസ് ഓഫ് ഫൈവ് ബൈ സിക്സിൻ്റെ വില നമുക്കറിയാം അത് റൂട്ട് ത്രീ ബൈ ടു ആണ് അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു എന്നുള്ള ഉത്തരം വരുന്നത് ഇവിടെ ഓപ്ഷൻ സിയിലാണ് അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു സിമിലർ ആണ് ഇതുപോലെ തന്നെ ഒരു സിമിലർ ആണ് അടുത്തതും അപ്പോൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു ചോദ്യം ഇതാണ് നേരത്തെ നമ്മൾ സൈനും കോസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ അതിൻ്റെ തന്നെ മറ്റൊരു റിലേഷൻ റിലേഷനുണ്ടായിരുന്നു അതേപോലെയുള്ള റിലേഷൻ ഉണ്ടായിരുന്നു ടാൻ വേഴ്സ് ഓഫ് എക്സും കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് നമ്മളെ റിലേഷൻഷിപ്പ് ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം അതായത് ടാൻ വേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ടിൻ വേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈബ്രേറ്റു ആണല്ലോ അങ്ങനെയാണെങ്കിൽ കോട്ടിൻ വേഴ്സ് ഓഫ് എക്സിന് നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം ഈ ചോദ്യത്തിൽ നിന്ന്

അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ അവസാനം ചെയ്ത ചോദ്യങ്ങളെല്ലാം ഉപയോഗിച്ച് റിലേഷൻ ശ്രദ്ധിക്കുക ബൈബൈ ടു റിലേഷൻ വരുന്ന രണ്ട് മൂന്ന് റിലേഷൻസിനെ നമ്മൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ഇനി എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സൂചനയാണ് ഈ ചോദ്യങ്ങൾ മാറി മാറി തന്നതിൻ്റെ ഉദ്ദേശവും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതാണ് ഇവിടെ അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണിത് അത്ര കണ്ടുപരിചയമില്ലാത്ത ഒരു ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ ഇതാ ഈ ഇരുപത്തൊന്നാമത്തെ ചോദ്യം നമ്മൾ എത്തിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യും എന്താണ് ഇതിൻ്റെ ഒരു മാർഗം ഇവിടെ പ്രത്യക്ഷത്തിലുള്ള സൈനും കോസും മിക്സഡായിട്ട് വന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ പെട്ടെന്ന് കാണാൻ കഴിയില്ല എന്നാൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇപ്പം നമുക്കിവിടെ ഈ ഒരു ഇക്വേഷൻ്റെ ഈ സൈനിൻ വേഴ്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ ടു എന്നതിനെ ഞാൻ ഒന്ന് അല്പമൊന്ന് മാറ്റി എഴുതുകയാണ് ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്നതോടുകൂടി സൈൻ ഇൻ തന്നെ അവിടെയൊക്കെ ഒരു മാറ്റവും ഇവിടെ ഞാനിതിനെ സൈനെക്സ് ഇൻറ്റു വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു ഇൻറ്റു കോസെക്സ് എന്ന് ഞാൻ മാറ്റിയിരുന്നു കാരണം ഈ റൂട്ട് ടു കൊണ്ട് രണ്ട് ക്വാണ്ടിറ്റിയും ഡിവൈഡ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ അതിനൊന്ന് മാറ്റിയെഴുതി അപ്പം ദിസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ഇത് പരിചയമുള്ളൊരു ഒരു ക്വാണ്ടിറ്റിയാണ് വൺ ബൈ റൂട്ട് ടു എന്നത് സൈനിലുമുണ്ട് കോസിനും ഒരേ വില തരുന്നതാണ് ഇതിനെനിക്കിങ്ങനെ മാറ്റി എഴുതാം സൈൻ വേഴ്സ് ഓഫ് സൈനക്സ് ഇൻറ്റു കോസ് പൈ ബൈ ഫോർ പ്ലസ് കോസെക്സ് ഇൻറ്റു സൈൻ പൈ ബൈ ഫോർ ഇപ്പോൾ ഇത് പരിചയമുള്ള റിസൾട്ടായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് എങ്ങനെ മാറ്റാം സൈനക്സിൻറ്റു കോസ് പ്ലസ് കോസെക്സ് ഇൻറ്റു സൈൻ എന്ന രീതിയിൽ വരുന്നു അതായത് സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ ബൈ ഫോർ ആണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ആയിരുന്നു ശ്രദ്ധിക്കുക സൈൻ ബോഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീറ്റ എന്ന് പറയുന്ന ഏംഗിൾ നമുക്ക് മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈറ്റിനും ഇടയിലായിരിക്കണം എക്സിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് ഫൈവ് ബൈ ഫോറിനും ഫൈവ് ബൈ ഫോറിനും ഇടയിലാണ് നമ്മൾ ഈ എക്സിൻ്റെ കൂടെ ഒരു ഫൈവ് ബൈ ഫോർ കൂട്ടിക്കഴിഞ്ഞാൽ അത് മൈനസ് ഫൈവ് ബൈ ടുും പ്ലസ് ഫൈവ് ബൈറ്റിനും ഇടയിലേക്ക് തന്നെ വരുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിവിടെ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഫൈവ് ബൈ ഫോർ ഇതാണ് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കിട്ടുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്പം ഒന്ന് മാറി ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം മാത്രമാണിത് വളരെ പരിചയമുള്ള റിസൾട്ടിലേക്ക് തന്നെയാണ് നമുക്കിതിനെയും എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് ക്യൂ ബൈ ഫോർ എക്സെട്രാ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു ഫോർ ബൈ ടു പ്ലസ് എക്സ് ലേസ് ടു സിക്സ് ബൈ ഫോർ മൈനസ് എക്സെട്രാ ഈക്വൾ ടു പൈ ബൈ ടു ഇവിടെ നമുക്ക് എക്സിൻ്റെ കണ്ടീഷൻ തന്നിട്ട് മോഡിജസ് ഓഫ് എക്സ് ലെസ് ദൻ ഓർ ഈക്വൽ ടു അത് സീറോയിനും റൂട്ടിൻ എടുക്കാമെന്ന് തന്നിട്ടുണ്ട് നമുക്കിവിടെ ഈയൊരു ചോദ്യത്തിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന ആശയം അല്ലെങ്കിൽ ഇതിന് പിറകിലുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് സൈൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്നുള്ളൊരു ഒരു റിസൾട്ട് ഈ ഒരു റിസൾട്ടിൽ ഇവിടെയുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ ഇവിടെയുള്ള എക്സ് എന്ന് പറയുന്നത് അതേ എക്സ് ഇവിടെ വരുമ്പോൾ തന്നെ ആ എക്സിൻ്റെ വില മൈനസ് വണ്ണിനും സി പ്ലസ് വണ്ണിനും ഇടയിലുള്ള ഒരു വില വരുമ്പോഴാണ് ഇവിടെ പൈബ് എന്ന് കിട്ടുന്നത് നമുക്ക് ഇതിന് സിമിലർ സിമിലറായിട്ടുള്ള റിസൾട്ടാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയും ഇവിടെയുള്ള ഈ ക്വാണ്ടിറ്റിയും ഒരേ വിലയാണെങ്കിൽ മാത്രമാണ് അവിടെ പൈബൈ ടു കിട്ടുള്ളൂ ഈ ഒരു ആശയത്തിൽ നിന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിന് തുടങ്ങാം അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന ആദ്യത്തെ ടേം എക്സ് മൈനസ് എക്സ് ക്വയർ ബൈ ടു പ്ലസ് എക്സ് ക്യൂ ബൈ ഫോർ എന്ന് പറയുന്നത് ഇതൊരു പരിചയമുള്ള റിസൾട്ട് അല്ലേ ഇതൊരു ജോമെട്രിക് പ്രോഗഷൻ ആയിട്ട് കണ്ടു അപ്പോൾ ഈ ഒരു ജോമെട്രിക് ആദ്യ പദം എന്ന് പറയുന്നത് ആണ് തൊട്ടടുത്ത പദം സ്ക്വയർ ബൈ ടു ആകണമെങ്കിൽ അവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് മൈനസ് എക്സ് ബൈ ടു ആണ് അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് ജി പിയുമാണ് ഈ ഇൻഫിനിറ്റ് ജി പിയിലെ കോമൺ റേഷ്യോ ആയിട്ടുള്ള എക്സ് ബൈ ടു ഒന്നിൽ കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയാണ് കാരണം മോഡുലേസ് ഓഫ് എക്സ് റൂട്ട് ടുവിലും കുറവാണ് സീറോയിനേക്കാൾ കൂടുതലുമാണ് അപ്പോൾ എക്സ് ബൈ ടു എന്നത് ഒന്നിൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫൈനൈറ്റ് ജി പിയുടെ സം എക്സിസ്റ്റ് ചെയ്യുന്നു ആ സം എന്ന് പറയുന്നത് എക്സ് ബൈ വൺ മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറുന്നു വൺ പ്ലസ് എക്സ് ബൈ ടു ഇതേപോലെ രണ്ടാമത്തെ ടേമിൽ വരുന്നതും ഒരു ജി പി ആണ് അവിടെ ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ ആണ് കോമൺ റേഷ്യോ എക്സ് സ്ക്വയർ ബൈ ടു അത് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ കോമൺ റേഷ്യോ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു അപ്പോൾ ഇവിടെയും നമുക്കൊരു ഇൻഫിനിറ്റി ജി പി ഇതും ഇവിടെയും നമുക്ക് സം എക്സിസ്റ്റ് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ആ സം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു ഇവിടെ ഈ കണ്ടീഷൻ പ്രകാരം സൈഇൻവേഴ്സ് ഓഫ് എക്സ്പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈബേ ടു ആകുമ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആകണം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇൻഫിനറ്റ് ജീപ്പുകളുടെയും സമ്മും ഈക്വൽ ആവണം എന്നുള്ളത് കൊണ്ട് നമുക്കവയെ ഈക്വലൈസ് ചെയ്യാം അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ മുകളിൽ നിന്ന് ഇനി ബാക്കി സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താം ഇവിടെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ അറിയുന്നതാണ് അപ്പോൾ ആ സിമ്പ്ലിഫിക്കേഷനിൽ പോകുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് എൽ സി എം എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ടു പ്ലസ് എക്സ് ബൈ ടു എന്നിവരും ആ ടു മുകളിലേക്ക് എഴുതുന്നു അപ്പോൾ ഞാനതിൻ്റെ ചുരുക്കം ഇങ്ങനെ എഴുതാം ടു എക്സ് ബൈ എക്സ് അതുപോലെ വലത് ഭാഗത്ത് കാണുന്നത് ഇവിടെ എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ബൈ ടു ആണ് ഇവിടെ എക്സ് സ്ക്വയർ ബൈ ടു എന്നത് അവിടെ നമുക്ക് എൽസിയം എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ടു പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു എന്നായിട്ട് മാറും ആ ടു മുകളിലേക്ക് വരുന്നു അതായത് ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പ്ലസ് എക്സ് സ്ക്വയർ അപ്പോൾ ഇവിടെ ടു എക്സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ ടു എക്സ് ബൈ ടു പ്ലസ് എക്സ് രണ്ട് ഭാഗത്തും ഇടതു ഭാഗത്തും വലതു ഭാഗത്തും ഇവിടെ ടു കോമൺ ആണ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം കാരണം എക്സിൻ്റെ വില നമുക്കറിയാം ഇവിടെ സീറോ ആകാത്തൊരു വിലയായിട്ട് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കിവിടത്ത് ക്യാൻസൽ ചെയ്യാം അപ്പം എക്സും എക്സ് ക്യാൻസൽ ചെയ്തു ടു ടു ക്യാൻസൽ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവിടെ വൺ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു പ്ലസ് എക്സ് സ്ക്വയർ ഓക്കെ അപ്പോൾ ഇത് നോക്കി ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടു പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇൻറ്റു ടു പ്ലസ് എക്സ് എന്ന് വരുന്നു അതായത് ടു പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ രണ്ട് ഭാഗത്തും ഒരു എക്സ് സ്ക്വയർ എന്ന ടേം കോമൺ ആണ് അത് ക്യാൻസൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ടു എക്സ് ഈക്വൽ ടു ടു ബി ആണ് ഓപ്ഷനായിട്ട് വരുന്നത് ദറ്റ് ഈസ് ഓപ്ഷൻ ബി ഇ സ റൈറ്റ് ആൻസർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ചോദ്യങ്ങളിലൊക്കെ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലൊക്കെ ചെയ്ത അതേ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം അത് വേഗത്തിൽ ഞാനൊന്ന് പറയാം ഈ ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് ഇവിടെ സൈൻ വേഴ്സാണ് പുറത്തുള്ളത് എന്നുള്ളതുകൊണ്ട് ഉള്ളിൽ നമുക്ക് സൈനിൻ്റെ ഒരു ടോട്ടൽ എക്സ്പ്രഷൻ വരണം അപ്പം സൈനക്സിൻ്റെ കോസ് വൈ പ്ലസ് കോസെക്സിൻ്റ് സൈൻ വൈ എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് വരുന്നത് അല്ലെങ്കിൽ മൈനസ് വരുമ്പോൾ സൈനക്സിൻ്റെ കോസ് വൈ മൈനസ് കോസെക്സിൻ്റെ സൈൻ വൈ എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങളൊന്നു വരുത്തുകയാണ് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് സൈൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ വൺ മൈനസ് എക്സ്ക്വയർ എന്നത് കോസ് തീറ്റ ആയിട്ട് കാണാൻ പറ്റും റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് ക്വയർ എന്നത് കോസ് തീറ്റ ആയിട്ട് കാണാൻ പറ്റും ഇനി ഈ ക്വാണ്ടിറ്റിയെ എനിക്ക് അതായത് റൂട്ട് ത്രീ ബൈ ടു എന്നത് കോസ് ഓഫ് ഫൈവ് ബൈ സിക്സ് ആയിട്ട് കാണാം അങ്ങനെയെങ്കിൽ വൺ ബൈ ടു എന്ന ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും സൈൻ ഫൈ ബൈ സിക്സുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിലൊന്ന് നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ നോക്കിയേ സൈൻ തീറ്റ ഇൻഡ് കോസ് ഫൈവ് ബൈ സിക്സ് മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ പൈ ബൈ സിക്സ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിന് ഇമാജിൻ ചെയ്യാം സൈൻ വേഴ്സ് ഓഫ് സൈൻ തീറ്റ ഇൻറ്റു കോസ് പൈ ബൈ സിക്സ് മൈനസ് കോസ്തിറ്റ ഇൻറ്റു സൈൻ പൈ ബൈ സിക്സ് ഇത് നമ്മുടെ അറിയാവുന്നൊരു എക്സ്പ്രഷനാണ് സൈൻ വേഴ്സ് ഓഫ് സൈൻ ഓഫ് തീറ്റ മൈനസ് പൈ ബൈ സിക്സ് അപ്പോൾ ഈ ഒരു വാല്യൂയിൽ സൈൻവേഴ്സ് ഓഫ് സൈൻ ഈക്വൽ ടു ആംഗിൾ ആയിട്ട് ദാറ്റ് ദാരിസ് തീറ്റ മൈനസ് പൈ ബൈ സിക്സ് എന്നായിട്ടെന്ന് പറഞ്ഞു ഈ തീറ്റ എന്നത് നമ്മൾ എവിടെ നിന്നാണ് കൊടുത്തത് എക്സിനാണ് നമ്മൾ സൈൻ തീറ്റ എന്ന് കൊടുത്തത് അപ്പോൾ തീറ്റ എന്തായിരിക്കണം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് തന്നെയായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായി സൈൻ സൈൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ സിക്സ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇതിൽ ഉള്ളത് നോക്കി ഇവിടെ ഓപ്ഷൻ നമ്പർ ബി ആണ് സൈൻ വേഴ്സ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് എന്നുള്ള ഉത്തരം കിട്ടുന്ന ഈ ഓപ്ഷനാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ഉള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ഈ ഒരു ചോദ്യം നമ്മളിവിടെ സോൾവ് ചെയ്തിരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അടുത്ത ചോദ്യം നോക്കൂ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ നേരത്തെ കണ്ട റിസൾട്ടായ സൈൻ വേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള റിസൾട്ടിനോടാണ് നമുക്കിതിലേക്ക് എത്തേണ്ടത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സൈൻ ഓഫ് മൈനസ് സിക്സ് ഹൺഡ്രഡ് മാത്രം ഒന്ന് എടുത്തു നോക്കുന്നു സൈൻ ഓഫ് മൈനസ് ഈസ് മൈനസ് സൈനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്കത് അറിയാവുന്ന റിസൾട്ടുമാണ് എനിക്ക് ഇങ്ങനെ എഴുതാം സൈൻ ഓഫ് ഈ നമുക്ക് നയൻറ്റിയുടെ മൾട്ടിപ്ലാക്കി എഴുതുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് സിക്സ് ഫൈവ് ബൈ ടു പ്ലസ് ഫൈവ് ബൈ ത്രീ അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അറുപത് അറുന്നൂറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിക്സ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അപ്പോൾ ത്രീ പൈ എന്ന് പറയുമ്പോൾ അതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ അതായത് ഒരു സർക്കിളിലെ ഒന്നര സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് അടുത്ത ക്വാണ്ടിയിലേക്ക് പോകുന്നത് കൊണ്ട് ഈ വാല്യൂ എന്തായിട്ട് മാറും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മൈനസ് സൈൻ ഫൈവ് ബൈ ത്രീ എന്ന് എഴുതുമ്പോൾ ഇവിടെ നെഗറ്റീവ് കൂടെ പുറത്തു വരുന്നു കാരണം ഈ കോഡിൻ്റെ ഒരു ചിഹ്നം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഇവിടെ സൈൻ ഫൈവ് ബൈ ത്രീ എന്ന് ഉത്തരം കിട്ടുന്നു ദാറ്റ് ഇസ് സൈൻ ഫൈവ് ബൈ ത്രീ ഇപ്പം നോക്കിയേ ഈ വാല്യൂ നമുക്ക് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം സൈൻ വേഴ്സ് ഓഫ് സൈൻ ഫൈവ് ബൈ ത്രീ ദസ് ഫൈവ് ബൈ ത്രീ ഇപ്പം നമ്മുടെ ഓപ്ഷനിൽ ഫൈവ് ബൈ ത്രീ എ എന്ന് കാണാം ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ തൊട്ട് മുന്നേ ചെയ്ത റിസൾട്ടുകളോടാണ് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ കഴിയുക ഈ സൈൻ വേഴ്സ് ഓഫ് സീറോ പോയിൻ്റ് സിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തീറ്റ എന്ന് കൊടുക്കുകയാണ് സൈൻ വേഴ്സ് ഓഫ് സീറോ പോയിൻ്റ് സിക്സ് അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്നത് സീറോ പോയിൻ്റ് സിക്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തെ നമുക്ക് ഇങ്ങനെ കാണാം സൈൻ ഓഫ് ടു തീറ്റ എന്ന് കാണാം സൈൻ ടു തീറ്റ എന്നത് നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് പരിചയമുള്ളതാണ് ടു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നുള്ളതാണ് അതായത് ടു ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ വളരെ പരിചയമുണ്ട് നമുക്ക് ഓൾറെഡി തന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സീറോ പോയിൻറ്റ് സിക്സ് എന്ന് എഴുതാൻ പറ്റും എന്നാൽ സൈൻ തീറ്റയുടെ വാല്യൂ അറിയണമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യാമല്ലോ അപ്പോൾ നമുക്കിവിടെ റൂട്ട് ഓഫ് വൺ മൈനസ് പോയിൻ്റ് സിക്സ് സ്ക്വയർ എന്ന് വരുന്നു അതായത് ടു ഇൻറ്റു സീറോ പോയിൻ്റ് സിക്സ് ഇൻറ്റു സീറോ പോയിൻ്റ് എയിറ്റ് എന്ന് വരുന്നു അതായത് ഇവിടെ പോയിൻ്റ് ഫോർ സിക്സ് അപ്പോൾ ഇവിടെ ടു ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് ദാറ്റ് ഈസ് സീറോ പോയിൻ്റ് നയൻ സിക്സ് എന്നുള്ള ഉത്തരമാണ് ഈ നയൻ സിക്സ് സീറോ പോയിൻറ്റ് നയൻ സിക്സ് എന്ന ഉത്തരം നമുക്ക് തരുന്നത് ഇവിടെ ഓപ്ഷൻ എയിലുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് സീറോ പോയിൻ്റ് നയൻ സിക്സ് ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാനും പരിശീലന ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഏതൊരു കുട്ടിക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു മേഖലയാണ് ഈ എൻജിനീയറിങ് അല്ലെങ്കിൽ എൻട്രസ് മേഖല എൻട്രസ് ക്വസ്റ്റ്യൻസിൻ്റെ പരിശീലനം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു പരിശീലനം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു